ചിലപ്പോൾ ആവശ്യത്തിൽ അധികമുള്ളൊരു പ്രതികരണം കുട്ടികളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നടത്തും. അതിൻ്റെ ബഹിർലക്ഷണങ്ങളാണ് പല അവയവങ്ങളെയും ബാധിക്കുന്ന മിസ്ക് പോലുള്ള. കോവിഡ് സംബന്ധമായ ചർച്ചകളിൽ ഇന്ന് സർവ്വസാധാരണമായി പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ് മിസ്ക് അഥവാ മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ഇൻ ചിൽഡ്രൻ. ഇംഗ്ലീഷിലെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ശരീരത്തിലെ വിവിധ അവയവങ്ങൾക്ക് ബാധിക്കുന്ന ഒരു രോഗ സമുച്ചയമാണ് മിസ്ക്. എന്തുകൊണ്ടാണ് മിസ്ക് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ, മിസ്കിൻ്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും വൈദ്യശാസ്ത്രത്തിന് വിശദീകരിക്കാനായിട്ടില്ല. എന്നാൽ സാഹചര്യ തെളിവുകൾ വെച്ച് കോവിഡ് ബാധിച്ച കുട്ടികളിലോ കോവിഡ് ബാധിതരായ ആളുകളുടെ വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളിലോ ആണ് മിസ്ക് കണ്ടുവരുന്നത്. മിസ്കിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ: ഒന്ന്, വീട്ടിൽ കോവിഡ് രോഗി ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ കുട്ടിക്ക് കോവിഡ് രോഗബാധിതനാവുക. അങ്ങനെയുള്ള ഒരു കുട്ടികൾക്ക് കോവിഡ് ബാധയുടെ ശേഷം 10 ദിവസത്തിനും 1 മാസത്തിനുമുള്ളിൽ കടുത്ത പനി, 24 മണിക്കൂറെങ്കിലും നീണ്ടു നിൽക്കുന്ന, അതിലധികം നീണ്ടു നിൽക്കുന്ന പനി, ഛർദിൽ, വയറുവേദന, കണ്ണുകൾ, ചുണ്ടുകൾ, കൈവെള്ള, കാൽപാദങ്ങൾ എന്നിവ ചുവന്നു വരിക, ശരീരത്തിൽ തുടിപ്പുകളും പുള്ളികളും കാണുക, ഇവയൊക്കെ കണ്ടാൽ മിസ്ക് ആകാവുന്നതാണ്. കോവിഡ് രോഗത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം, കോവിഡ് വൈറസ് ബാധയുള്ള എല്ലാ ആളുകൾക്കും കോവിഡ് രോഗലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് കോവിഡ് ബാധ അല്ലെങ്കിൽ കോവിഡ് വൈറസ് അവൻ്റെ ശരീരത്തിലുണ്ടെങ്കിലും ചിലപ്പോൾ അവന് രോഗലക്ഷണങ്ങളൊന്നും വരണമെന്നില്ല. ചില കുട്ടികൾക്ക് വളരെ ചെറിയ രോഗലക്ഷണങ്ങളേ ഉണ്ടാവുകയുള്ളൂ, അഥവാ ചെറിയ ഒരു ജലദോഷം അല്ലെങ്കിൽ പനി. ഇങ്ങനെ വളരെ മൈൽഡായ, വളരെ ലഘുവായ കോവിഡ് രോഗലക്ഷണങ്ങളുള്ള കുട്ടികളിലും പിന്നീട് മിസ്ക് വന്നേക്കാം. രോഗലക്ഷണങ്ങളില്ലാത്ത കുട്ടികളിലും ചിലപ്പോൾ മിസ്ക് വരാൻ സാധ്യതയുണ്ട്. മിസ്ക് എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തെ മാത്രം ബാധിക്കുന്ന രോഗമല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൾട്ടി സിസ്റ്റം, ശരീരത്തിലെ വിവിധ അവയവങ്ങളെ അത് ബാധിക്കാം. ഒന്നിലധികം അവയവങ്ങളെ ഒരേ സമയത്ത് ബാധിക്കാം. ചില കുട്ടികൾക്ക് ഒരവയവത്തെ മാത്രം ബാധിക്കാനും സാധ്യതയുണ്ട്. മിസ്ക് ബാധിക്കുന്ന പ്രധാനപ്പെട്ട അവയവങ്ങൾ: ഹൃദയം, രക്തധമനികൾ, തലച്ചോർ, ദഹനേന്ദ്രിയ വ്യവസ്ഥ, കിഡ്നി, ശ്വാസകോശം മുതലായവയാണ്. മിസ്ക് തീവ്രതയനുസരിച്ച് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന തരത്തിൽ നമുക്ക് തരംതിരിക്കാവുന്നതാണ്. മൈൽഡ് മോഡറേറ്റ് മിസ്കുകളിലൊക്കെ ചിലപ്പോൾ 1-3 ദിവസം ആശുപത്രിവാസം ആവശ്യമാണെങ്കിലും സിവിയറായ, തീവ്രമായ മിസ്കിൽ പലപ്പോഴും ICU പരിചരണം അത്യാവശ്യമായി വരും. മിസ്ക് സംശയിക്കുന്ന ഒരു കുട്ടിയിൽ ശ്വാസം മുട്ട്, ഹൃദയത്തിൻ്റെ താളമെടുപ്പ് വല്ലാതെ കൂടുക, കുട്ടി വിളറി വെളുത്ത അവസ്ഥയിലായിരിക്കുക, ബോധതലത്തിൽ മാറ്റങ്ങളുണ്ടാവുക, ഇങ്ങനെ കണ്ടാൽ അത് തീവ്രമായ മിസ്കിൻ്റെ ലക്ഷണങ്ങളാകും. അടിയന്തരമായ ചികിത്സ ഇത്തരം കുട്ടികളിൽ ആവശ്യമാണ്. സാധാരണഗതിയിൽ രക്തപരിശോധനകൾ, ഹാർട്ടിനെ ബാധിച്ചോ എന്നറിയാൻ എക്കോ ടെസ്റ്റ്, ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ബാധിച്ചോ എന്നറിയാനുള്ള ടെസ്റ്റുകൾ, അൾട്രാസൗണ്ട് സ്കാൻ, ഇവയാണ് സാധാരണയായി മിസ്ക് സംശയിക്കുന്ന ഒരു കുട്ടിക്ക് ചെയ്യുന്ന ടെസ്റ്റുകൾ. ഇപ്പോൾ കോവിഡ് ബാധിതരായ കുട്ടികളിലെ 1-2% താഴെ വരുന്ന കുട്ടികൾ, ആളുകൾക്ക് മാത്രമേ മിസ്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതിൽ തന്നെ ഈ 1-2 കുട്ടികളിൽ തന്നെ അപകടകരമായ, തീവ്രമായ മിസ്ക് 5% താഴെ വരെയുള്ള കുട്ടികൾക്ക് വരാൻ സാധ്യതയുള്ളൂ. അതുതന്നെ ശരിയായ പരിചരണം നൽകിക്കഴിഞ്ഞാൽ മോർട്ടാലിറ്റി അല്ലെങ്കിൽ മരണം സംഭവിക്കാനുള്ള സാധ്യത 1% താഴെയാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ഭീതി ഈ കാര്യത്തിൽ ആവശ്യമില്ല. പക്ഷേ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരെയോ അല്ലെങ്കിൽ ആശുപത്രികളെയോ സമീപിച്ച് ചികിത്സ ആവശ്യമാണെങ്കിൽ ശരിയായ ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തുകൊണ്ടാണ് മിസ്ക് പോലുള്ള പ്രതിഭാസങ്ങൾ കുട്ടികളിൽ കൂടുതൽ വരുന്നത് എന്ന് ആലോചിച്ചാൽ, കുട്ടികളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് ശരീരത്തിന് പ്രതിരോധം നൽകുന്ന ആ സിസ്റ്റം വളരെ ആക്റ്റീവാണ്. ഇപ്പോൾ കോവിഡ് വൈറസിനെ പുറന്തള്ളാൻ ചിലപ്പോൾ ആവശ്യത്തിലധികമുള്ളൊരു പ്രതികരണം കുട്ടികളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നടത്തും.
അതിൻ്റെ ബഹിർലക്ഷണങ്ങളാണ് പല അവയവങ്ങളെയും ബാധിക്കുന്ന മിസ്ക് പോലുള്ള. മിസ്കിനെ തടയാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. തീർച്ചയായും കോവിഡിനെതിരെയുള്ള വാക്സിനേഷൻ മിസ്കിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനവും കൂടിയാണ്. ഇപ്പോൾ കുട്ടികളിലും വാക്സിൻ കൊടുക്കാൻ ഗവൺമെൻറ് തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ കുട്ടികളിലെ വാക്സിനേഷൻ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കോവിഡിനെതിരെയുള്ള വാക്സിൻ കൊടുത്തു എന്ന് ഉറപ്പു വരുത്തേണ്ടത് ഓരോ രക്ഷിതാക്കളുടെയും ബാധ്യതയാണ്. രണ്ടാമത്, കോവിഡ് തടയാൻ നാം സ്വീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻഡയറക്റ്റ്ലി മിസ്ക് തടയാനും ഉപകരിക്കുന്നതാണ്. അതായത് ശാരീരിക അകലം പാലിക്കുക, സാനിറ്റൈസ് ചെയ്യുക, മാസ്ക് ഉപയോഗിക്കുക, വീടും പരിസരങ്ങളും അതുപോലെ തന്നെ കുട്ടികൾ സാധാരണ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, മേശ, കസേര, കമ്പ്യൂട്ടർ കീസ്, മൊബൈൽ ഫോൺസ് ഇവയൊക്കെ സാനിറ്റൈസ് ചെയ്യാനും വൃത്തിയായി സൂക്ഷിക്കാനും ശ്രമിക്കുക. കേരളത്തിൽ 18 വയസ്സിന് മേലെയുള്ള ആളുകളിൽ ഏകദേശം 90% ആളുകളും ഇപ്പോൾ ഒരു വാക്സിനെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ സമൂഹത്തിൽ 85-90% ആളുകൾ വാക്സിനേഷൻ സ്വീകരിക്കുമ്പോൾ രോഗം പടരാനുള്ള സാധ്യത കുറയുന്നുണ്ട്. ഈ തരുണത്തിലാണ് ഇപ്പോൾ സ്കൂളുകൾ തുറക്കുന്നതിനെപ്പറ്റി ഗവൺമെൻറ് ആലോചിച്ചു വരുന്നത്. കാരണം സമൂഹത്തിൽ പടരാനുള്ളൊരു സാധ്യത കുറഞ്ഞതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ സ്കൂളുകൾ തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വേണ്ട മുൻകരുതലുകൾ ക്ലാസ് റൂമുകളിൽ, സ്കൂൾ ക്യാമ്പസിൽ ഒക്കെ സ്വീകരിക്കേണ്ടതിനെപ്പറ്റി വ്യക്തമായ ഗൈഡ് ലൈനുകൾ, മാർഗനിർദ്ദേശങ്ങൾ ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്നുണ്ട്. അതുകൊണ്ട് അനാവശ്യമായൊരു ഭീതി സ്കൂൾ തുറക്കുന്നതിൽ രക്ഷിതാക്കൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല.